നമസ്കാരം സെൻട്രോൾ ഫാർമസി അല്ലെങ്കിൽ സെൻട്രോൾ ആയുർവേദ ലോകത്ത് നൂറ്റി ഇരുപത് വർഷങ്ങൾ പിന്നിട്ടു എൻ്റെ പിതാമഹൻ കോരവൈദ്യനിൽ നിന്ന് തുടങ്ങി പിതാവ് പൗലൂസ് വൈദ്യനിൽ നിന്ന് മൂന്നാമത്തെ തലമുറയായ എൽദൂസ് വൈദ്യനിലേക്ക് എത്തി നിൽക്കുന്നു സെൻട്രോൾ ഫാർമസി ഈ നൂറ്റി ഇരുപത് വർഷവും ഇവിടെ നിലകൊണ്ടത് ആസ്മയ്ക്കും അലർജിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സ നമ്മുടെ ആർഷഭാരതത്തിൽ കൊച്ചു കേരളത്തിൽ ആസ്മയ്ക്കും വളർത്തിക്കും പാരമ്പര്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഒടിവിന് ചതവിന് അല്ലെങ്കിൽ വ്രണങ്ങൾക്ക് പരുക്കൾക്ക് തൊക്കു രോഗങ്ങൾക്ക് മറ്റേ ചെവി കണ്ണ് മൂക്ക് തൊണ്ട പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഇതിനെല്ലാം പാരമ്പര്യമായ തനതായ അമൂല്യനിധികളുണ്ടായിരുന്നു അത് ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും നല്ലതാണ് മോഡേൺ ആയാലും ആയുർവേദമായാലും മറ്റേ ഹോമി ആയാലും സിദ്ധി ആയാലും യുനാനി ആയാലും എല്ലാം നല്ലത് തന്നെ അതിനൊന്നും നമ്മൾ തുച്ഛീകരിക്കേണ്ട ആസ്മയ്ക്കും വളർത്തിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മറ്റു പല രോഗങ്ങൾക്കും പാരമ്പര്യമായ അമൂല്യനിധികളുണ്ടായിരുന്നു എൻ്റെ പിതാമഹൻ കോരവൈദ്യൻ എറണാകുളം ജില്ലയിലെ അശമന്നൂർ പഞ്ചായത്തിലെ കോതമംഗലത്തിനും പെരുമ്പാവൂരിനും ഇടയിൽ ആണ് അശ് ഓടക്കാലി എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ടൗൺ അതിനോടടുത്ത് നിൽക്കുന്ന പരിചയം എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ സെൻറ് പോൾ ഫാർമസി അല്ലെങ്കിൽ സെൻറ് പോൾ ആയുർവേദ നിലകൊണ്ടത് ആ കാലഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു പത്ത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പോ വക്കോപ്പരയായിരുന്നു വക്കോൽലമേഞ്ഞ വീട് അത് കഴിഞ്ഞത് ഓടായി തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ആലുവ അങ്ങനെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ അപ്പോൾ ഉള്ള സൗകര്യത്തിൽ വന്ന് കിടന്ന് ഒരാഴ്ചക്കാലം കഷായങ്ങളുണ്ടാക്കി എണ്ണ കുഴമ്പുകളുണ്ടാക്കി അത് പുരട്ടേണ്ടത് പുരട്ടി സേവിക്കേണ്ടത് സേവിച്ച് അപ്പോൾ അതിന് കഷായത്തിന് എഴുതി കൊടുക്കും എന്തൊക്കെയാണെങ്കിലും ആസ്മയ്ക്കും അലർജിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സ എന്നതിലോടൊപ്പം തന്നെ സെൻട്രോൾ ആയുർവേദ അല്ലെങ്കിൽ ഫാർമ സെൻബോൾ ഫാർമസി കൊടുക്കുന്ന ഒരു ക്യാപ്ഷൻ ആസ്മ അലർജി ഒരു മാറാ രോഗമല്ല എന്നാണ് അപ്പോൾ പലരും ചോദിക്കും വൈദ്യുതി ഇത് നൂറ് ശതമാനവും ഉറപ്പാണോ എന്ന് ചോദിക്കും ഒരിക്കലും പറയാറില്ല കാരണം ഇന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പുമില്ല കാരണം കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തുറപ്പ് കൊടുക്കാനാണ് എനിക്കൊരു ഉറപ്പുമില്ല കാരണം ദൈവം ഈ അൻപത്തഞ്ച് വയസ്സ് വരെ കാത്ത് പരിപാലിച്ചതുകൊണ്ട് മാത്രം നിലനിന്നു എൻ്റെ എൻ്റെ സമപ്രായമായ പലരും ഈ ഭൂമിയിൽ നിന്ന് എത്രയോ പണ്ടേ മാറ്റപ്പെട്ടു അപ്പോൾ അത് കഴിവുകൊണ്ടോ ഗുണം കൊണ്ടോ ഒന്നുകൊണ്ടല്ല ദൈവത്തിന് പിന്നെയും മനസ്സിലവ് തോന്നി നമ്മൾ നിൽക്കുന്നത് മാത്രം ഒരു കാര്യം പറയാം ആസ്മയാലും അലർജിയാലും ഭാരപ്പെടുന്ന ഒരിക്കലും നിരാശപ്പെടരുത് ഈ രോഗം വന്നു കഴിയുമ്പോൾ അവർക്കൊരു തോന്നലെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയോ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല വല്ലാത്ത നിരാശയായൊരവസ്ഥ മറ്റ് രോഗങ്ങൾ പോലെയല്ല കാരണം പലരും ജോലി നിർത്തുന്നു പഠിത്തം നിർത്തുന്നു വിവാഹം വേണ്ടാന്ന് വയ്ക്കുന്നു വിവാഹ ജീവിതത്തിൽ നിന്ന് തന്നെ അവർ വളരെ വിമുഖമായിട്ട് പോകുന്ന ഒരവസ്ഥ അങ്ങനെ മറ്റൊരുത്തിന് അവരുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന അങ്ങനെ പല ഒരു കാണാൻ സാധിക്കുന്നു ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം പലവിധമായ രോഗങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങളാ സെൻറ്റ് ബോൾ ഫാർമസി അല്ലെങ്കിൽ ആയുർവേദ ഒരു ക്യാപ്ഷൻ കൊടുത്ത് ആസ്മ അലർജി ഒരു മാറാൻ രോഗമല്ല എന്തു രോഗമാകട്ടെ ഇപ്പോൾ എന്തെല്ലാം രോഗങ്ങൾ ഈ ലോകത്തുണ്ട് ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ കണ്ട് ഒരു വർഷക്കാലം നമ്മൾ തിക്തമായ അനുഭവം ലോകത്തെ തന്നെ മറിച്ച ഒരു രോഗമാണ് കൊറോണ എന്ന വൈറസ് പക്ഷേ നമ്മുടെ ആർജവം നമ്മുടെ മനസ്സിൻ്റെ ബലം കൊണ്ട് നമ്മളിപ്പോഴും അതിനകത്ത് ഒത്തിരി മുന്നോട്ട് വന്നു നമ്മൾ ഭയപ്പെട്ടില്ല നമ്മളതിനെ എല്ലാ കാര്യങ്ങളെയും തൃണവൽക്കരിച്ച് മുന്നോട്ട് നമ്മളെ ഓരോ പ്രവർത്തന മണ്ഡലങ്ങളും ബോധമണ്ഡലങ്ങളിലും നമ്മളത് അതിജീവിച്ച് നമ്മൾ സാധാരണ നിലയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് രോഗം നമ്മെ പേടിപ്പിക്കുകയല്ല നമ്മൾ രോഗത്തെ പേടിപ്പിക്കുക അങ്ങനെ ആയിരിക്കണം അത് പറയാ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രോഗം വന്നു കഴിയുമ്പോൾ ആസ്മ ആസ്മയലർജിക്കും പലവിധമായ ലക്ഷണങ്ങളുണ്ടാവും ആസ്മയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടി പറയണമല്ലോ അലർജി ആയിട്ടാണ് ഇപ്പോൾ അധികമായിട്ട് കാണപ്പെടുന്നത് എൻ്റെ ചെറുപ്പകാലങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നതിൽ പാരമ്പര്യമായിരുന്ന ശ്വാസമുട്ട രോഗികളായിരുന്നു കൂടുതലായിട്ടുള്ളത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ ആദ്യം പറയാം തുമ്മൽ കണ്ണ് മൂക്ക് തൊണ്ട ചെവി അസഹനീയമായിട്ട് ചൊറിയുക ഞങ്ങൾ എറണാകുളം ഭാഷയിൽ അതിനെ കടിക്കുക കൂടി പറയും നിർത്താതെ മൂക്കിൽ നിന്ന് നിന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ചിലർ പറയുന്നത് ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ മോട്ടറിൽ നിന്ന് അടിച്ചു വിട്ടതുപോലെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് ടവല് വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ തുവാലകൾ രണ്ടും മൂന്നും മാറുന്നവരുണ്ട് അതുപോരാതെ തന്നെ ശക്തമായി ശ്വാസമുട്ട് പിന്നെ നിർത്താത്ത ചുമ അല്ലെങ്കിൽ കൊര മലബാർ മേഖലകളിൽ പറയുന്നത് കൊര എന്ന് തന്നെയാണ് പിന്നെ ഇവിടെ ഒരു ഭാരം ചിലർ പറയുന്ന ഇവിടെ ഒരു ആട്ടുകല്ലിൽ ഗേറ്റ് വച്ചിരിക്കുന്ന ഭാരമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചിലർക്ക് ഇവിടെ ഈ പുറത്തിൻ്റെ ഈ ഭാഗത്തും അത് ഇങ്ങനെ വലിയൊരു ഭാരം വേദന വേദനയല്ല ഒരു വിങ്ങല എന്ന് പറയുന്നത് അതുപറഞ്ഞ കഫം അതിന് മാത്രം ശല്യം ചെയ്യുന്നുണ്ട് കെതപ്പ് ചിലർ പറഞ്ഞ രണ്ടടി നടക്കാൻ പറ്റില്ല നടക്കുമ്പോൾ മൂത്രം പോകുന്നവരുണ്ട് ചില ഞാനിങ്ങനെ ഒരു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പാന്നോണോ ഒരു ഒരു സഹോദരൻ അന്നും ഞങ്ങൾക്ക് ബ്രാഞ്ച് കേരളത്തിൽ ഇതുപോലെ പതിനഞ്ച് ബ്രാഞ്ചുകളൊന്നുമില്ല കായംകുളത്ത് നിന്ന് സഹോദരൻ ഏതാണ്ട് എട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇരുന്ന് 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 വന്നത് ഇപ്പോൾ പലരും വരുന്നു ഓക്സിജൻ സിലിണ്ടർ കൊണ്ടാണ് കടന്നു വരുന്നത് അവരുടെ എല്ലാവരും പൂർണ്ണമായിട്ട് മാറിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ അവർ പലരും അവരുടെ ബൈറ്റുകൾ നമുക്ക് തരാറുണ്ട് വളരെയധികം അവിശ്വാസമായി എന്നുള്ളത് അപ്പോൾ കെതപ്പ് ഇത്രയും കാരണങ്ങൾ അവർക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നു പിന്നെ ഇതിന് നിധാനങ്ങളുണ്ട് ഇതിനുള്ള പൊടി തണുപ്പ് തണുത്തത് ഗന്ധങ്ങൾ പുക പഴങ്ങൾ കക്ക ചെമ്മീൻ ഞണ്ട് മോര് തൈര് പാല് ഒത്തിരി ചിരിക്കുക കരയുക സംസാരിക്കുക കറുത്ത വാവ് വെളുത്ത പാവ് ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാറില്ല ചിലര് സമയം ഇതിൽ തന്നെ ഈ ശരീരത്തിൽ ഇസ്നോഫീലിയ അല്ലെങ്കിൽ ഐ ജിയുടെ അളവ് ഉണ്ടാവും അത് പലർക്കും ഏറിയും കുറഞ്ഞു വെച്ചാൽ ചിലതൊക്കെ എണ്ണായിരം വരെ പോകുന്നതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം നാലായിരം ഇങ്ങനെ കാണുമ്പോൾ അതൊരു നൂറിൽ നൂറിനും നൂറിനെ താഴെയായിട്ട് നിൽക്കണമെന്നാണ് അതിൻ്റെ അളവ് പറയുന്നത് അത് ചിലരെ സംബന്ധിച്ചപ്പോൾ ഈ അൻപത്തിയാറ് തരം കരപ്പൻ ആയുർവേദത്തിൽ പറയുന്ന ബാലചികിത്സയിൽ പറയുന്ന അൻപത്തിയാറ് തരം കരപ്പൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സെൻട്രോൾ ഫാർമസി അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ ഇത്രയും കാലം ഇങ്ങനെ ഈ പലരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ചിലർക്ക് പഴകിയ പൊടി അന്ന് അവർ എന്തെങ്കിലും രീതിയിൽ പഴയ പൊടിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തുമ്മി 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 വല്ലാത്ത അവസ്ഥ ചിലർക്ക് ശ്വാസം കിട്ടാതെ വരുന്നു ബോധം കെട്ടി വീഴുന്നു തളർച്ചയാവുന്നു ക്ഷീണമാവുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അവർ ഈ പഴയ പൊടി പ്രശ്നമുള്ളവന് ഒരു പക്ഷേ അവന് പുതിയ പൊടിയൊന്നും കുഴപ്പമില്ല മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മസാലയുടെ പൊടികളോ ഇതൊന്നും ഒരു വിഷയമല്ല അതേ സമയത്ത് ഈ ഈ പൊടി തിരിച്ച് മറ്റേ ആൾക്ക് മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കടുത കളിക്കാനായിട്ട് അല്പം ഇട്ട് കഴിഞ്ഞാൽ അവന് ഇതുപോലെ ലീവ് എടുക്കേണ്ട അവസ്ഥ വരുന്നു ചില ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ പത്രം അത് കിട്ടുമ്പോൾ തന്നെ അവർക്ക് തുറന്ന് വായിക്കാൻ പറ്റില്ല ഒരു മൂന്നാല് പേര് വായിച്ചിട്ട് അത് പിടിക്കാൻ പറ്റും അപ്പോൾ ആ ടൈപ്പ് ഒരവസ്ഥ ഈ ടൈപ്പ് പൊടികൾ പിന്നെ ഉള്ളത് തണുപ്പ് ചില ആളുകളെ സംബന്ധിച്ച് ഈ അലർജിയോട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഫാർമസി നിഷ്കർഷിച്ച് പറയുന്നത് പലരും അത് മനസ്സിലാക്കാതെ എ സിയിൽ കിടക്കും ഒരു കാരണവശാലും ഈ അലർജി രോഗക്കാർക്ക് എ സി പറ്റില്ല ആ ഒരു ടെക്നിക്കലായിട്ടുള്ള അനു കൃത്രിമമായിട്ടുള്ള കൂളിങ് ആ അത് അവർക്ക് പറ്റുന്നില്ല ആ സമയത്ത് അവർക്ക് സിയാച്ചിൻ മലകളിലോ കുടൈക്കനാലോ ഊട്ടിയിലോ അവർക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം അവിടെ പോയി അവർക്ക് പുതപ്പില്ലാതെ വേണമെങ്കിൽ കിടന്നുറങ്ങാം റ്റത്തില്ല തിരിച്ച് ചിലർക്ക് എ സിയിൽ എങ്ങനെ വേണമെങ്കിലും കിടന്നു തുടങ്ങാം അതിന് ഫുള്ളായിട്ട് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ കൂളിംഗ് ആയിട്ട് കിടക്കാം അവർക്ക് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ സിയാച്ചനിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റില്ല അതുപോലെ ചിലരെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമില്ല തണുത്ത ആഹാരങ്ങൾ ഐസ്ക്രീം തൈര് ചില തണുത്ത മോര് പ്രത്യേകം ഓർത്തിരിക്കുക തണ്ണിമത്തൻ അല്ലെങ്കിൽ വടക്കൻ മലബാറിൽ പറയുന്ന ബത്തക്ക ഒരു കാരണവശാലും ഈ അലർജി രോഗവും ശ്വാസം ഒരു ബത്തക്ക ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ ഞാനത് കൃത്യമായിട്ട് പറയുന്നു സെൻട്രോൾ ആയുർവേദയുടെ ഈ ഇത്രയും കാലത്ത് എനിക്കൊരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് വർഷത്തെ പരിചയം കൊണ്ട് പറയുന്നു തണ്ണിമത്തനും തൈര് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാൻ അല്പം ചൂടുവെള്ളം കൂടി അപ്പം തന്നെ കഴിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാവുള്ളൂ ഇനി പറയും ഏ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു തണുത്ത ആഹാരങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഞാൻ തണ്ണിമത്തം കഴിച്ചിട്ടില്ല അങ്ങനെ ഇല്ലായെന്നൊക്കെ പറയും അതങ്ങ് പോകും കാരണം വെച്ചാൽ ഇത് കഴിച്ച് കഴിഞ്ഞ് മൂന്നാല് മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അവൻ്റെ ലങ്സിനകത്ത് പയ്യ പയ്യെ കഫം ഫം ചെയ്ത് ആ തണുപ്പ് ചെന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് ആകുന്നത് ചിലർക്ക് ഗോതമ്പുണ്ട് ചിലർക്ക് ബീഫുണ്ട് അലർജിയാണ് കാരണം ചിലർ ഗോതമ്പൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അലർജി ഉള്ളവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടൊക്കെ വീർത്ത് വരിക പെട്ടെന്ന് ബി പി താഴെ പോവുക അവർ വീണ് പോവുക അങ്ങനെ ഒരവസ്ഥ കൂടി കാണുന്നുണ്ട് പിന്നെ ചിലരെ സംബന്ധിച്ച് രൂക്ഷമായ ഗന്ധങ്ങൾ ഡീസല് മണ്ണെണ്ണ അല്ലെങ്കിൽ ചാണകത്തിൻ്റെ വലിയ വലിയ കൂടിയ പെർഫ്യൂംസ് ഇതൊന്നും അവർക്ക് പറ്റത്തില്ല ചിലരിത് ആസ്വദിക്കും മണ്ണെണ്ണയുടെ ക്യാനൊക്കെ തുറന്നിട്ട് അത് മൂക്കിലേക്ക് വലിച്ചു കയറ്റും നല്ല ലക്ഷണങ്ങളല്ലാതെ കാരണം അങ്ങനെ ഒരിക്കലും അത് ആസ്വദിക്കാവുന്ന സാധനം അല്ലല്ലോ അപ്പോൾ അതിൽ തന്നെ അതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ ഒരാൾക്കൂട്ടത്തിൽ ചെന്ന് വിടാൻ പറ്റില്ല പിന്നെ കറുത്തവാവ് വെളുത്തഭാവ് കറുത്തഭാവം വെളുത്തഭാവവും അതിനെന്താ പ്രശ്നം ഉപയോഗിക്കും പക്ഷേ ഏതാണ്ട് ഞാൻ ഇത്രയും കാലമായിട്ടും കർക്കിടമാസത്തിലെ കറുത്തവാവിൻ്റെ ഒന്ന് ശ്വാസം കിട്ടാതെ ഈ ലോകത്തു നിന്ന് നാനാ വിളിക്കും അതിനെ ഞാൻ ഈ ജ്യോതിഷത്തോട് അനുബന്ധിച്ച് എനിക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ അതിനെ അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല പക്ഷേ അവർ പറയുന്നത് ഗ്രഹങ്ങളുടെ ആകർഷണത്തിൽ ഒത്തിരി മാറ്റമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നു അന്നേരം ഈ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണ ജീവിക്കുന്നവർക്ക് അത് പ്രശ്നമായിട്ട് തോന്നാറില്ലെങ്കിലും സാധാ ഇങ്ങനെയുള്ളവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ്റെ അന്ന് ഏക അന്ന് ഓക്സിജൻ കിട്ടാതെ വളരെ വലയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം ഏകാദശി വ്രതം നോക്കുന്നത് വളരെ ഒരു ഞാനിപ്പോൾ ഈ ഇതിനോടനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നല്ല കാരണം അന്ന് ദഹനം കുറവാണെന്നാണ് പറയുന്നത് ആഹാരങ്ങൾ വേണ്ടതുപോലെ ദഹിക്കുന്നില്ല അത് പലരും നോക്കുന്നവരുണ്ട് അതിനകത്ത് ഈ സെൻറ്റ് പോള ആയുർവേദയുടെ അല്ലെങ്കിൽ ഫാർമസിയുടെ ആറുകൂട്ടമാണ് മിനിമമായി മരുന്ന് ഞങ്ങൾ നിൽക്കുന്നത് ആശ്രമയ്ക്കും അലർജിക്കും വേണ്ടിയിട്ടുള്ളത് കാരണം ഈ രോഗികളിൽ കഫപ്രകൃതമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് വാതപ്പിത്ത കഫങ്ങൾ അതിൽ മൂന്ന് വാദവും പിത്തവും കഫവും കോപിക്കാം വാദവും പിത്തവും കോപിക്കാം വാതവും പിത്തവും കഫവും കോപിക്കാം അല്ലെങ്കിൽ കഫം തന്നെ കോപിക്കാം ഈ രോഗികളെ ഏറ്റവും പലരും പറയും അയ്യോ എനിക്ക് കഫമില്ല കഫം ഇല്ല എന്ന് പക്ഷേ ഡ്രൈ കഫായിരിക്കും അത് വെളിയിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല വരുന്നുണ്ടാവില്ല പലർക്കും അങ്ങനെ വളരെ അത് എനിക്ക് തോന്നുന്നത് നൂറിലൊരാളാണോ ഡ്രൈ കഫായിട്ട് കാണുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്കെല്ലാം കഫം ഇങ്ങനെ മഞ്ഞയുണ്ട് പച്ചയുണ്ട് കറുത്തതുണ്ട് ഇങ്ങനെ നൂല് പോലെ അലുവ പോലെ മണിമണിയായിട്ട് പോവുക തിരിച്ചു പോവുക ഇങ്ങനെയാണ് കഫത്തെ കാണുന്നത് അവർ പറയുന്നത് ഒരേ ശേഷം കഫം ഇനി ഇളകിപ്പോയാ ആശ്വാസമായ പറയുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കഫത്തെ ഇളക്കാനായിട്ട് സെൻബോൾ ഫാർമസിയുടെ കഫത്തിന് വേണ്ടിയുള്ള മരുന്നുണ്ട് അതിൻ്റെ പേര് പറയുമ്പോൾ ഉടനെ തന്നെ പറയും കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് മാത്രം മതിയെന്ന് ഈ അലർജി രോഗമുള്ളവരും ശ്വാസമുട്ടുള്ളവരും ഒരു മരുന്നിനെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല കഫം ഇളക്കി കഴിഞ്ഞു പിന്നെയുള്ളത് ഈ കരപ്പൻ അല്ലെങ്കിൽ ഇസ്നോഫിലി അല്ലെങ്കിൽ ഐ ജിയുടെ അളവ് കൂടുന്നതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ തന്നെ ഒരു കഷായം ഇതിനൊക്കെ പേരുകളുണ്ട് കേട്ടോ പേര് പറഞ്ഞാൽ പോയാൽ പിന്നീട് ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഫോൺ കോളുകൾ വരുന്ന ആ പേര് മാത്രം പറഞ്ഞു കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് നമ്മളുടെ ബ്രാഞ്ചുകൾ വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പേരുകൾ മനസ്സിലാവും ആ കഷായങ്ങളെ ഈ ഇങ്ങനെയുള്ള ചൊറിച്ചിലുകൾ ഈ അസങ്ങനെയുമായിട്ട് കണ്ണ് മൂക്കത്തൊണ്ട് ചവി ചെവി ഇതിനെ ഉണ്ടാകുന്ന കടികളെ മാറ്റിക്കളയുന്നു പിന്നെ നിർത്താത്ത ചുമ അല്ലെങ്കിൽ കുര ചിലരെന്നുവെച്ചാൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ് പക്ഷേ രാത്രി രണ്ടു മണിയാവുമ്പോഴത്തേക്കും ചുമ അങ്ങ് തുടങ്ങി ഇതുപോലെ ഒരു തലവണക്കെ ചാരി വെച്ച് ചൂടുവെള്ളമൊക്കെ കഴിച്ച് നേരം വിളിപ്പിക്കുന്നു അപ്പോൾ അതിനെ കുറയ്ക്കുന്നതിനൊരു കഷായം മിക്കവാറും ഒരുവിധപ്പെട്ട ഇന്ന് ഈ ലോകത്ത് കാണുന്ന എഴുന്നൂറ് കോടി ജനങ്ങൾ ഏതാണ്ട് ഏതാണ്ടായിട്ടുണ്ടാകണം ഭൂലോകത്ത് അതിൽ എല്ലാവർക്കും തന്നെ വായു സംബന്ധമായ തടസ്സങ്ങളുണ്ട് വായു ഒത്തിരി കോപിക്കുന്നുണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല അപ്പോൾ അതിനൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗുളിക അത് നമ്മൾ വയലിട്ട് ചവച്ചച്ച് മരുന്നുകൾ അങ്ങ് ഒഴിച്ചാൽ മതി പിന്നെയുള്ള തുമ്മലിൻ്റെ എണ്ണ ഈ ഈ സൺഫോൾ ആയുർവേദയുടെ പ്രത്യേകമായ മരുന്നുകളാണ് കേട്ടോ ഈ പറഞ്ഞതല്ല തുമ്മലിൻ്റെ എണ്ണ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് തല ഉണങ്ങി ലേശം ഒരു മൂന്നെമ്മൽ ഇങ്ങനെ ഇടുക നിറുകയിലിടുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ തുടച്ച് കളയുക അല്ല ജോലി മറ്റു ബന്ധപ്പാടുകൾ കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് പോകേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ എണ്ണ വെച്ചിട്ട് കുളിക്കാം യുക്തമാണ് പിന്നെ സെൻ്റ് പോൾ ആയുർവേദയുടെ പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുടെ ഒരു ഔഷധമാണ് ഈ ഞങ്ങളുടെ ആസ്മയുടെ എണ്ണ ശ്വാസമുട്ടലിൻ്റെ എണ്ണ അതിനും പേരുണ്ട് പേരില്ലെന്നിട്ടല്ല ലോകത്ത് ഏകാദശി ദ്വാദശി ത്രയോദശി എന്നീ മൂന്ന് ദിവസങ്ങളിൽ എങ്ങനെ ഒരു എണ്ണ പ്രയോഗിക്കുന്നത് സെൻബോൾ ആയുർവേദ അല്ലെങ്കിൽ ഫാർമസിയുടെ മാത്രമാണ് അത് ഞങ്ങളുടെ മാത്രമായൊരു ഔഷധമാണ് അത് ആ ദിവസങ്ങൾ മാത്രം വച്ചാൽ മതി കാരണം ഒരു ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ ഏഴ് എട്ട് ഒമ്പതും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആറ് ദിവസമേ ഉള്ളൂ ചിലപ്പോൾ അത് ഏഴാകാം എട്ടാകാം ഒമ്പതാകാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒമ്പത് ദിവസം വന്നിട്ടുള്ളൂ ഒരു മാസത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ഓർക്കുന്നില്ല ഒരു വർഷം കൂടി വന്ന എഴുപത്തിയാറ് ദിവസം വരെ ആകെ വന്നിട്ടുള്ളൂ ആ ദിവസങ്ങളിൽ മാത്രമേ ആ എണ്ണ വയ്ക്കാൻ പാടുള്ളൂ ആ എണ്ണ വയ്ക്കുന്ന ദിവസങ്ങളിൽ ഇറച്ചി മീൻ മുട്ട മുട്ട ചേരുന്ന ആഹാരങ്ങൾ വിവാഹ ജീവിതം കഴിവതും ഒഴിവാക്കണം കഴിവതെന്നല്ല പറ്റില്ല അതായത് തീർത്തും പഥ്യമാണ് അപ്പോൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ പലപ്പോഴും ഇറച്ചി മീനും മുട്ട വിരുദ്ധ ആഹാരം തന്നെയാണ് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പഥ്യം നോക്കുന്നതുകൊണ്ട് മരുന്നിൻ്റെ ഗുണം ചിലപ്പോൾ കുറയും നോക്കിയില്ലെങ്കിൽ രണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിന് കേടായിരിക്കും കേടാവുന്നൊരു മരുന്ന് നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും പറയും ആ മരുന്ന് ഒരു കാരണവശാലും കഴിക്കുമ്പോൾ വിരുദ്ധ ആഹാരങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ കഷായങ്ങളും മറ്റു ഗുളികകളും മറ്റു അരിശാസവങ്ങളും കഴിക്കുമ്പോൾ നോൺ വെജ്ജുകൾ അത് വിരുദ്ധ തന്നെയാണ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഒരു ഡോക്ടറാണെങ്കിലും വൈദ്യനാണെങ്കിലും അത് കഴിച്ചാൽ ശരീര രോഗിക്ക് കേടുണ്ടെങ്കിൽ അത് തീർത്തും തന്നെ പറയണം കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ പലവിധമായ രോഗങ്ങളെയും രക്ഷപ്പെടുത്തിയിരിക്കുന്ന വില്ാപ്പനായിട്ടും അപസനൊക്കെ ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ചീനപ്പാവ് കൂട്ടിയുള്ള കഷായം ഉണ്ടായിരുന്നു ചീനപ്പാവ് കഷായം ഒന്നും ഇപ്പം ആരും കൊടുക്കുന്നില്ല ആർക്കും കൊടുക്കുന്നില്ല ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ വൈദ്യ മറ്റേ കോട്ടയ്ക്കിലോ വൈദ്യരക്കിനോ അവരൊക്കെ ഉണ്ടാക്കുന്ന പാവ് കഷായങ്ങൾ ഉണ്ടാക്കേണ്ടായി പക്ഷേ അതിന് ഭയങ്കര പറ്റമാണത് ഞാനതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അന്ന് ഒരു ഇത് പറഞ്ഞാൽ മോഡേൺ മെഡിസിനോട് ചേർത്ത് പറഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക്കാണത് അപ്പോൾ അങ്ങനെയുള്ള കഷായങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ തീർത്തും നിഷ്കർഷിക്കേണ്ട കാര്യമാണ് പക്ഷേ സെൻട്രോൾ ആയുർവേദന മരുന്നിൽ കഴിക്കുമ്പോൾ ആ എണ്ണ വയ്ക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഈ കഠിനമായി പറ്റം നമ്മൾ പറയുന്നുള്ളൂ പക്ഷേ കഠിന പത്യം പറയാൻ പറ്റില്ല കാരണം എൻ്റെയൊക്കെ ഒരു യൗവനോ കാലത്തോ അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിലോ അപ്പച്ചനോ വില്ലാപ്പനോ പറയുന്നതെന്ന് വെച്ചാൽ മിക്കപ്പോഴും പത്യം പറയുന്നത് കണ്ണങ്കായയും ചേന ഇന്ദുപൊട്ട് എന്ന് പറഞ്ഞത് കണ്ണങ്കായയും ചേന ഇന്ദുപൊട്ട് വേവിച്ചത് എന്നുള്ള പറഞ്ഞാൽ ഇന്ന് മിക്കവാറും ഒരു മനുഷ്യനും ആയുർവേദം കഴിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ചോദിക്കുന്നത് ഇപ്പം പഥ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു ചവർപ്പാണ് എല്ലാവർക്കും പക്ഷെ അത് വളരെ നല്ലതാണ് പക്ഷേ ഞങ്ങളുടെ മരുന്നിനും പത്തി മരുന്നുകൾ നിഷ്കർഷിക്കുന്ന മരുന്നുകളുണ്ട് കാരണം യസകനീയമായിട്ട് ചൊറിച്ചിലും കടിയും വരുമ്പോൾ അതിന് വേറൊരു കഷായം കൂടി കൊടുക്കുന്നുണ്ട് ആ കഷായം കഴിക്കുമ്പോൾ ഒരു കാരണവശാലും ഇത് ഒത്തിരി കാലം ഞങ്ങൾ പറയുന്നില്ല കാരണം പല തലങ്ങളിലുള്ള മേഖലകളിലുള്ള കാരണം ഈ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് കാനഡയിൽ നിന്ന് അതുപോലെ ഗൾഫ് കൺട്രീസിൽ നിന്ന് ആഫ്രിക്ക രാജ്യങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് എല്ലാ മേഖലകളിൽ നിന്ന് ആളുകൾ വന്ന് മരുന്ന് കഴിക്കുന്നത് പല മലയാളി മാത്രമല്ല അറബികൾ വന്നിട്ടുണ്ട് സായിപ്പന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത്രയങ്ങ് ആയി വരുന്നേ ഉള്ളു അവർ പക്ഷെ അവരുമാവോ അപ്പോൾ അവരെ സംബന്ധിച്ച് ആയുർവേദത്തിലേക്ക് ഇപ്പം നമുക്കിതിനകത്ത് പലപ്പോഴും ഇതിന് പാർശ്വഫലങ്ങളുണ്ടോ ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പേറ്റൻറ്റുകൾ ജർമ്മനി മറ്റുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനകത്ത് പല തലങ്ങളിലുള്ളവർ വരാറുണ്ട് സെൻ്റ് ബോൾ ആയുർവേദയിലേക്ക് ജഡ്ജിമാരുണ്ട് വക്കീലന്മാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ട് എ ജി ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് മിനിസ്ട്രിയൽ സ്റ്റാഫുണ്ട് അല്ലെങ്കിൽ ക്ലറിക്കൽ സ്റ്റാഫുണ്ട് ഇൻഡസ്ട്രിയൽ ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെറുകിടമായ ടെക്നിക്കൽ വർക്കുകൾ ചെയ്യുന്നവരുണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട് ഇവരെല്ലാവരും വരുമ്പോൾ അല്ലെങ്കിൽ പ്രീസ്റ്റുകളുണ്ട് കഥാപത് മറ്റേ അച്ഛന്മാരുണ്ട് മുസ്ലിയാക്കന്മാരുണ്ട് സ്വാമിമാരുണ്ട് അവർക്ക് അവരുടേതായ ജോലികളിൽ പല ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു അച്ഛനെ സംബന്ധിച്ച് ഒത്തിരി ഇങ്ങനെ ചെല്ലി തീർക്കണം അപ്പോൾ ചെല്ലു തീർക്കുമ്പോൾ കപകെട്ടുള്ള ഒരു അച്ഛനെ ഒരു ബുദ്ധിമുട്ടാണ് ഒരു സ്വാമിയെ സംബന്ധിച്ച് ഇപ്പോൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ അതിനകത്ത് ഈ മറ്റേ ധൂപങ്ങളുണ്ട് ധൂപചൂർണങ്ങളുണ്ട് ആ ധൂപം ഇങ്ങനെ കത്തിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് അതുപോലെ തന്നെ മറ്റേ മുസ്ലാക്കന്മാർ അവർക്ക് എങ്ങനെ നിസ്കരിക്കുക കുമ്പിടുക അതൊക്കെ അവർക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ട് അവർ പറയാറ് പക്ഷേ ഏത് തലങ്ങളിലുള്ളവരാണെങ്കിലും ഈ രോഗത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട ഒരു കാര്യമില്ല സെൻട്രോൾ ആയുർവേദന മരുന്നുകൾ അത് വളരെ നിഷ്കർഷിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഗുണം മൂല്യം ഒട്ടും ചോർന്നു പോകാതെ അത് കൃത്യമായിട്ട് തന്നെ വളരെ ഹൃദയത്തിൽ തൊട്ട് ഇതിനൊക്കെ ഒരു ആയുർവേദ മരുന്നുകൾ വാങ്ങുന്നതിനും അല്ലെങ്കിൽ അത് നമ്മൾ എന്ന് പറഞ്ഞാൽ വാർപ്പിൽ നിന്ന് വാങ്ങുന്നതിനും അല്ലെങ്കിൽ എണ്ണ വാങ്ങുന്ന വാങ്ങുക എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങുക എന്നല്ല അത് നമ്മൾ തിരിച്ചൊരു പാത്രത്തിലേക്ക് വാങ്ങുന്നതിനായി പറയുന്നത് അതിനൊക്കെ വള ഇപ്പോൾ നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക മറ്റേ അരിശാസവങ്ങൾ അതുപോലെ തന്നെ ഈ എണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് സ്ത്രീകളോട് അവരുടെ മറ്റേ സമയ സമയങ്ങളിൽ അവരെ ശുദ്ധമായിട്ട് നിൽക്കാൻ നമ്മൾ പറഞ്ഞ് അതിൻ്റെ മൂല്യം കളയാതെ തന്നെയാണ് ഇത് ലോകത്തിന് കൊടുക്കുന്നത് അപ്പം നിങ്ങളും ഇത് അതുപോലെ തന്നെ പലരും ഈ മരുന്ന് കൊണ്ടുപോയിട്ട് പൂജാമുറികൾ വെക്കുന്നവരും പള്ളിയിൽ പോയിട്ട് അത് പ്രാർത്ഥിച്ച് കഴിക്കുന്നവരുണ്ട് അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ ഇതൊരു ആയുർവേദമാണ് ശുദ്ധമായ മരുന്നാണ് അതുകൊണ്ട് ഞാൻ നോൺ വെജുകളോട് നീതി പുലർത്തുന്നത് വളരെ നല്ലതാണ് ഞാനിപ്പോൾ എൻ്റെ എനിക്കൊരു ഹെർബൽ കുറച്ച് വലിയ രീതിയിലുള്ള മറ്റേ ഗാർഡനല്ല എന്നാലും ചിറ്റാടലോടകമാണ് ഏറ്റവും നല്ലത് പോത്താടലോടകമല്ല പോത്തമൃതല്ല ചിറ്റമൃതാണ് നല്ലത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചുക്ക് വാങ്ങിക്കുന്നു ഇഞ്ചി വാങ്ങിക്കുന്നു ഇന്നുവരെയായിട്ടും സൾഫർ ഇട്ട അല്ലെങ്കിൽ ഗന്ധകം ഇട്ട ഇഞ്ചി ഞാൻ വാങ്ങിക്കാറില്ല ഈ നിമിഷം വരെ കൃത്യമായിട്ട് അതുപോലെ നമ്മൾ കൽക്കണ്ടം ചേർക്കേണ്ടതിനെ കൽക്കണ്ടം തന്നെയേ ചേർക്കുകയുള്ളൂ ഒരു പക്ഷേ ഇന്നത്തെ ആയുർവേദത്തിന് എന്താണ് ഇത്രയും വില വരുന്നതെന്ന് വെച്ചാൽ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇരുപത്തഞ്ച് കിലോ ഏലം വാങ്ങിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു ആറ് ഏഴ് മാസം മുമ്പ് ഇപ്പോൾ അത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വന്നെനിക്ക് തോന്നണം കൃത്യം എനിക്കറിയില്ല കേട്ടോ ഓരോ ഓരോ ആഴ്ചകളും ഈ ഇങ്ങനെയുള്ള കമ്മോഡിറ്റി പ്രോഡക്റ്റുകളുടെ വില മാറിക്കൊണ്ടിരിക്കും ആ ഒരു ലക്ഷം രൂപ വില വന്നപ്പോഴേ ഇരുപത്തഞ്ച് കിലോ വാങ്ങിച്ചു കാരണം അത് കൃത്യമായിട്ട് നമുക്ക് തരുന്നവർ അവർ കഴിഞ്ഞപ്പോൾ ഇരു ഒരു ലക്ഷം രൂപ ആയി അതുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് മാറട്ടെ എന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല പലപ്പോഴും കണ്ണടച്ച് ആവശ്യമില്ലാതെ പല പലരും ഇങ്ങനെ ഓരോ കമൻ്റുകൾ പറയുകയും എഴുതുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് വില പോയി അല്ലെങ്കിൽ അങ്ങനെ പലപ്പോഴും ഒരു എന്നെ ഉദ്ദേശിച്ചല്ലാണ്ടോ ഞാൻ പറഞ്ഞത് ആയുർവേദത്തിൽ നിങ്ങളങ്ങനെ പറയുന്നത് ശരിയല്ല കാരണം ഈ വെറുതെ കിട്ടുന്ന ഇലയ്ക്ക് ഒരു കിലോയ്ക്ക് അമ്പത് രൂപ വിലയുള്ളെങ്കിലും ആ സാധനം അവർ പറഞ്ഞിട്ടും കുറ്റമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തുളസി എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ചെറിയ ഇല നുള്ളി ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല ആർക്കും അത് തണ്ടോട് കൂടി മുറിക്കുന്നത് പക്ഷേ തണ്ട അതിന് പ്രയോജനപ്പെടുന്നില്ല അതിൻ്റെ ഇല ആവശ്യം അപ്പോൾ ആ അതിൽ നിന്ന് പത്ത് കിലോ വരുന്ന തുളസിയുടെ ആ ഇല മാത്രം നമ്മൾ പ്രോസസ്സ് ചെയ്ത് മാറ്റുമ്പോൾ ബാക്കിയുള്ളത് ഏഴ് കിലോ അല്ലെങ്കിൽ നാല് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ തണ്ട ആ തണ്ടിൻ്റെയും വില നമ്മൾ കൂട്ടണ്ടേ അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏതാണ്ട് അതിനും വരുന്ന കൂളത്തിൻ്റെ ആണെങ്കിൽ ഇല നമുക്ക് ആവശ്യമുള്ളപ്പോൾ അപ്പോൾ അതിന് വരുന്നത് ഏതാണ്ട് ഈ വലിയൊരു മൂല്യം അതിന് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ അത് ഞാൻ പലപ്പോഴും മീഡിയ വഴി ഇങ്ങനെ പറയാറുണ്ട് ഇവിടെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കിടക്കുന്ന പാടത്ത് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കിയാൽ പക്ഷേ അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടുപിടിക്കണം അത് ഒരാൾ തന്നെ എനിക്ക് വേണ്ടുന്ന പ്രോഡക്റ്റല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പക്ഷേ എനിക്ക് വേണ്ടതായിരിക്കില്ല ആയിരിക്കില്ല വേണ്ടത് കോട്ടക്കലിന് വേണ്ട കോട്ടക്കലിനൊക്കെ പോകുന്ന മരുന്നുകളെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലോഡ് കണക്കിന് പോകുന്നത് കാരണം അവർക്ക് അതുപോലെ വേണം പക്ഷേ അതിനൊന്നും മെനക്കെടാൻ നമ്മൾ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല എന്തോരം പാടാണ് നമ്മളുടെ ഇങ്ങനെ വാഴയോ കപ്പയോ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് കാരണം അതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ നിലനിൽക്കില്ല ഈ കർഷകരെ ഞാൻ അവർക്ക് ഒരു ബിഗ് സെലൂട്ട് കൊടുക്കുന്നു കാരണം ഈ തവണ വാഴയ്ക്കും കപ്പയ്ക്കും ഒക്കെ ഒത്തിരി വില കുറഞ്ഞു പോയി അവരത് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒന്നും അല്ലാതെയായി പോകുന്നു ഒരിക്കലും അവർ അവരെയും താങ്ങി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് പക്ഷേ അതിനൊക്കെ ഓരോ കാറ്റ് വീഴ്ച അല്ലെങ്കിൽ വിലയില്ലായ്മ പക്ഷേ ആയുർവേദങ്ങൾക്ക് ഈ പറഞ്ഞ വലിയ കീടങ്ങളില്ല അതിനൊക്കെ ഇവിടെ മാർക്കറ്റിൽ ഓരോ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ അത് കണ്ടെത്താനും അതിൻ്റെ പുറകെ പോകാനും ആരും തയ്യാറാവുന്നില്ല ഒരു തവണ എന്തെങ്കിലും ഒരു വിലക്കുറവ് വന്നു എന്നും പറഞ്ഞാൽ അത് ചിന്തിക്കേണ്ട കാര്യമില്ല ആവശ്യമായ അമൂല്യമായ ഔഷധങ്ങൾ നമുക്ക് വേണ്ടതാണ് അത് ഉണ്ടാക്കണം അതുകൊണ്ട് ആസ്മയാലും അലർജിയാലും ഭാരപ്പെടുന്നവർ ഞാൻ എന്നോട് ചോദിക്കുന്ന എല്ലാവരും ചോദിക്കും ഇതിലെ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണെന്ന് ഈ അടുത്ത ദിവസം മലപ്പുറത്ത് നിന്ന് ഇപ്പം ആ പയ്യനെ അടുത്ത ദിവസം വളാഞ്ചേരിൽ വരും അവൻ പറഞ്ഞു ഞാൻ പത്തിരുപത് സ്ഥാപനങ്ങളിൽ പോയി എനിക്ക് പറയാൻ പറ്റും ഒരുപക്ഷെ ഒരു രോഗത്തിനൊരു ചില ഒരു പിരിയോഡിക്കൽ ടൈം അത് കൊണ്ട് കിടക്കേണ്ടി വരും അവൻ്റെ ഒരു ജീവിത ചക്രത്തിലുള്ള ഒരു കാര്യം അതാണ് പക്ഷേ അത് ഒരിക്കലും ഇവിടെ വന്നുകൊണ്ടായിക്കൊള്ളുന്നില്ല വേറെ ഏതെങ്കിലും ഒരു വൈദ്യനയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ കണ്ടാലും അത് മാറിപ്പോവും കുറേ കാലം അങ്ങനെ കൊണ്ടു കിടക്കുന്നുള്ള സത്യം പക്ഷേ ഞങ്ങൾ പറയുന്നു ആസ്മയ അലർജിയും ഒരു മാറാ രോഗമല്ല എന്ന് കരുതി ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു മാസത്തെ മരുന്ന് കഴിച്ചാൽ ഒരു മുപ്പത് നാൽപ്പത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക മൂന്ന് ടൈപ്പ് ഇൻഹേലർ വലിക്കുന്നവർ എന്ന് പറഞ്ഞാൽ രണ്ട് ഷർട്ടിൻ്റെ പാൻറ്റിൻ്റെ രണ്ട് പോക്കറ്റും ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് വലിക്കുന്നവരുണ്ട് അതുപോലെ ഓക്സിജൻ സിലിണ്ടർ ആയിട്ട് കാരണം അതിപ്പോൾ ഒരു മൂന്നാലഞ്ച് പേരുടെ മറ്റേ അവരുടെ സ്വന്തമായ ഭാഷയിൽ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് മീഡിയ വഴി അറിയിക്കാനുണ്ട് കാരണം വെച്ചാൽ പാലായിൽ വളാഞ്ചേരിയിൽ അങ്ങനെ പല യൂണിറ്റുകളും പതിനാറ് യൂണിറ്റുകളുണ്ട് അവർ വന്ന് അവർക്ക് മുള്ളിക്ക് കയറി വരാൻ പറ്റില്ല കാരണം താഴെ ഇരിക്കുന്നത് ഓക്സിജൻ സിലിണ്ടറായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് സാധാരണ നിലയിലാക്കുന്ന ഒരു ഗ്യാരണ്ടിയും ഒരിക്കലും ഞാൻ പറയാറില്ല പലരും പറയും ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗ്യാരണ്ടിയില്ല ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആസ്മയാറും അലർജിയാലും ഭാരപ്പെടുന്ന ഇതൊരു മാറാ രോഗമല്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്കൊരു രോഗമില്ല ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പഠിക്കും ഞാൻ ജോലി ചെയ്യും എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ഞാൻ വിട്ടുപോകില്ല എൻ ഏത് ഞാൻ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഞാൻ വിദേശത്ത് പോകും ഞാൻ ചെയ്തിരിക്കുന്ന ജോലിയിൽ നിന്ന് തിരിച്ചു പോരൂല ഞാൻ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തത് ആസ്മ അലർജി ഒരു മാറാ രോഗമല്ല ഞാൻ ഏതാണ്ട് എട്ട് വർഷത്തോളം ഗൾഫിലായിരുന്നു അവിടെ ചേർന്ന് എനിക്ക് ശ്വാസംകുട്ടിൻ്റെയും ആസ്മയുടെയും പ്രശ്നം വന്നത് പിന്നെ എനിക്ക് അവിടെ നിന്ന് ജോലി നിർത്തി പോകേണ്ട ഒരു സാഹചര്യം വന്നു നാട്ടിൽ വന്നതിന് ശേഷം ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ ഈ സെൻറ്റ് ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി അറിയാൻ സാധിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഏതാണ്ട് ഒരു ആറു മാസത്തോടെ ഞാൻ മരുന്ന് കഴിച്ചു വൈദ്യുതി പറഞ്ഞ മരുന്ന് അതേ അതേപോലെ തന്നെയാണ് കഴിച്ചത് പത്തിയും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് നോക്കി ഇപ്പൊ മരുന്നിന്റെ അളവ് കുറച്ചു ഒന്ന് രണ്ട് വർഷമായിട്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എനിക്കിപ്പോൾ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലി കൃഷി ജോലിയാണ് അത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കൃഷി ജോലി ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഏറ്റവും അധ്വാനം കൂടുന്ന ജോലിയാണ് ആ ജോലി ആ ജോലി ചെയ്തിട്ട് ഒരു എനിക്ക് യാതൊരു കുഴപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ഡോസ് ഡോ മരുന്ന് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ തുടക്കത്തം മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നു നേരം ഇൻജീരിയറും ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നു ഇപ്പൊ ആഴ്ചയില് ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസം മാത്രം മരുന്ന് കഴിക്കുന്നുള്ളൂ